സംവദിക്കുന്നത് റവറൻഡ് ഫാദർ കെ പി എബിൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ വൈകുന്നേര സമയം ഈ ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടി വരുവാനും ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകളെന്ന തലക്കെട്ടിൽ ഇസ്ലാം പേടി കേരളത്തിൽ ഇന്നും ഇന്നലെയും എന്ന ചിന്തയെ ചിന്തിക്കുവാനും അതിനെ ധ്യാനാത്മകമാക്കുവാനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ആദ്യമായി അറിയിക്കുന്നു. കേരളത്തിലുടനീളം നടത്തപ്പെടുന്ന ഈയൊരു പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും അനുഗ്രഹങ്ങളും സർവേശ്വരൻ നൽകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്നവരെ കാരുണ്യവാൻ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ ഉദ്ഘാടകൻ പറഞ്ഞ് നിർത്തിയതിൽ നിന്ന് തുടങ്ങുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആശയത്തിൻ്റെ നല്ല നാളുകൾ ഇനിയുള്ള നാളുകളിൽ നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. എല്ലാ കാലങ്ങളിലും ന്യൂനപക്ഷ മതവിശ്വാസങ്ങളെ തച്ചു തകർക്കുവാനാണ് ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ നിലനിൽപ്പുകൾ ഇത്തരത്തിലുള്ള വിശ്വാസത്തെ വിച്ഛേദിക്കുമ്പോഴാണ് നടക്കുന്നത്. പഴയ കാലങ്ങളിൽ, ബ്രിട്ടീഷുകാരുടെ കാലങ്ങളിൽ പോലും മതങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ട് ഭിന്നിച്ച് ഭരിക്കുക എന്ന ഒരു തലം വളർന്ന് വന്നിരുന്നു. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് ഇന്നും നമ്മുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മതത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. മതമെന്നും ഓരോ വ്യക്തിത്വത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും ജീവിത രീതിയാണ്. ആ ജീവിത രീതിയെ പേടിച്ചുകൊണ്ട്, ആ ജീവിതങ്ങളെ പേടിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിലും ഒരുവനും മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഈ പേടിപ്പെടുത്തലുകൾ ഒരു കൂട്ടം ആളുകളുടെ ഹിഡൻ അജണ്ടയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ട് ആശയങ്ങൾ നമ്മിൽ നിന്ന് രൂപപ്പെടണം. നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ, എന്ന് നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണാനായിട്ട് ശ്രമിക്കുന്നുവോ അന്ന് നമ്മളുടെ ഭയം മാറും. മനുഷ്യനെ മൃഗമായും മനുഷ്യനെ പൈശാചികമായും എന്ന് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നുവോ അന്ന് നമ്മളുടെ ഭയം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരു കർത്തവ്യം, ഒരു ബോധം ഉടലെടുക്കണം. ഇന്ന് ശരികളുടെ കാലമാണ്. എൻ്റെ ശരി ആയിരിക്കുകയില്ല മറ്റുള്ളവൻ്റെ ശരി. എന്നാൽ ഈ ശരികളെ അംഗീകരിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങണം. എന്ന് ശരികളെ അംഗീകരിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലൂടെ മുന്നോട്ട് പോകും. ഐക്യപ്പെടലിൻ്റെ അവസ്ഥ നമ്മിൽ രൂപപ്പെടും. അതുകൊണ്ട് ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആര് തടസ്സം നിന്നാലും അതിനെ എതിർക്കുവാനും അതിനെ വിഘാതം നിൽക്കുന്നവർക്ക് മേലൂടെ ചാടുവാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ മൗലിക അവകാശങ്ങളുടെ നിഷേധമാണ് എൻ്റെയും നിങ്ങളുടെയും ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടാതിരിക്കുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുകൊണ്ട് ഓരോ സംവാദങ്ങളും ഓരോ ആശയ വിനിമയങ്ങളും സംഘർഷങ്ങൾ ഒഴിവാക്കപ്പെടുന്നത് ആയിത്തീരണം. ഒരിക്കലും ഒരു മതത്തെ പേടിപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പേടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ തയ്യാറാകരുത്. ക്രിസ്തുവിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹവും ആശയങ്ങളെ സംവദിക്കുന്നത് വളരെ ലളിതമായിട്ടായിരുന്നു. വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ക്രിസ്തു ഉപമകളിലൂടെ ജനത്തോട് സംവദിച്ചു. ക്രിസ്തു ഉപമകളിലൂടെ ജനത്തോട് ചെറിയ ചെറിയ കഥകൾ പറഞ്ഞുകൊണ്ട്
അവൻ്റെ ആശയങ്ങളെ ജനങ്ങളോട് സംവദിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ എരിഹോവിൽ നിന്ന് യഹൂദയിലേക്ക് യാത്ര തുടങ്ങുകയാണ്. അയാളെ വഴിമധ്യേ വെച്ച് കള്ളന്മാർ പിടിക്കുകയാണ്. കള്ളന്മാർ പിടിച്ച് അർദ്ധപ്രാണനായി അദ്ദേഹത്തിൻ്റെ സകല സമ്പാദ്യവും എടുത്തുകൊണ്ട് പോകുകയാണ്. അങ്ങനെ കള്ളന്മാർ പോകുകയും അതുവഴി പലരും കടന്നു വരുന്നു ഇദ്ദേഹത്തെ കാണാതെ കടന്നു പോകുകയാണ്. എന്നാൽ യഹൂദനായ ഈ മനുഷ്യനെ പരിചരിക്കുവാൻ ഒരിക്കലും സാധ്യമല്ലാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും സംവാദത്തിന് മുതിരാത്ത ഒരു ശമരിയക്കാരൻ അതുവഴി വരികയും ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുകയും മുറിവുകൾ വെച്ച് കെട്ടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരു ആലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ സത്രത്തിൽ വെച്ച് ആ ഉടയവനോട് പറയുകയാണ്, നീ ഇവനെ പരിപാലിക്കുക, എനിക്ക് ചില പണികൾ ഇനി ബാക്കിയുണ്ട്, ഞാൻ പോയിട്ട് മടങ്ങി വരാം. ആ മടങ്ങി വരുമ്പോളും നീ ഇവനെ പരിപാലിക്കുകയും ഇവനുള്ള എല്ലാ തുകയും ഞാൻ തന്നുകൊള്ളാമെന്ന് പറ. അപ്പോൾ ക്രിസ്തു ചോദിക്കുകയാണ് അവരോട്, ഇതിൽ യഥാർത്ഥ കൂട്ടുകാരൻ ആരാണ്? ഈ മനുഷ്യൻ മറുപടി പറയുന്നു, ഈ അർദ്ധപ്രാണനായ മനുഷ്യനെ ശുശ്രൂഷിച്ചവനാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നല്ല കൂട്ടുകാരായിത്തീരാം. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് പേടിപ്പെടുത്താതെ പരസ്പരം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. അശരണരായവരെ കരുതുവാൻ നമുക്ക് തയ്യാറാകാം. അർദ്ധപ്രാണനായി കിടക്കുന്ന, രോഗത്തിൽ അടിമപ്പെട്ട് കിടക്കുന്ന, വീണ് കിടക്കുന്നവനെ തള്ളിക്കളയാതെ അവനെ മാറോട് ചേർക്കുവാൻ നമുക്ക് ഒരുങ്ങാം. അതുകൂടാതെ അവനെ കരുത്തു പകരുവാനും നമുക്ക് തയ്യാറാകണം. ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും മതത്തിനെ അധീനപ്പെടുത്താതെ മതമെന്നും മതമായി നിലനിൽക്കുകയും അപ്പക്കഷ്ണങ്ങളുടെ പുറകെ പോകാതെ മതത്തിൻ്റെ തത്വങ്ങളെയും മതത്തിൻ്റെ ആശയങ്ങളെയും നല്ല രീതിയിൽ പ്രചരിപ്പിച്ച് വിശ്വാസികളെ കൂടെ കൂട്ടുവാനും ഒരുമിച്ച് നിലനിൽക്കുവാനും എന്ന് നമ്മുടെ മതങ്ങളും മതവിശ്വാസികളും മതമേലധ്യക്ഷന്മാരും ശ്രമിക്കുന്നുവോ അന്നേ നമ്മൾ നന്നാകുകയുള്ളൂ. ആയതുകൊണ്ട് നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കാണുക, നല്ല ആശയങ്ങളെ പ്രചരിപ്പിക്കുക. നല്ല ആശയങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സംഘർഷങ്ങളെ ദൂരീകരിക്കട്ടെ. അതുകൂടെ അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വാക്യം കൂടി പറയാം, ഭയമല്ല ജാഗ്രത മതി. ജാഗ്രതയോടുകൂടി പരസ്പരം കരുതി, പരസ്പരം സ്നേഹിച്ച് നമുക്ക് മുന്നേറാം. ആ മുന്നേറ്റം ഒരു വലിയ നല്ല നാളെയുടെ തുടക്കമായി തീരും. നല്ല നാളെയുടെ പ്രതീക്ഷകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഗതമായി തീരും. അതിന് സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ ഇനിയും രൂപപ്പെടട്ടെ. ഒരിക്കലും ഇസ്ലാമിനെ ഭയപ്പെടുകയല്ല, ഇസ്ലാമിനെ പേടിക്കുകയല്ല വേണ്ടത്. അവരെയും ഒരുമിച്ച് ചേർക്കുവാൻ, അവരെയും ഒരുമിച്ച് മാറോടെടുക്കുവാൻ, പരസ്പര വിശ്വാസത്തിലെടുക്കുവാൻ നമുക്ക് തയ്യാറാകാം. അതിന് പടച്ചതമ്പുരാൻ എല്ലാ കൃപകളും നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഫാദർ കെ